നമസ്കാരം. ആവശ്യമരുന്നുകളുടെ വില കുറച്ചു. സാധാരണക്കാർക്ക് ആശ്വാസമേകി. ആവശ്യമരുന്നുകളുടെ പരിഷ്കരിച്ച പട്ടിക കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. 384 മരുന്നുകളുടെ പട്ടികയാണ് പുറത്തിറക്കിയത്. ക്യാൻസർ, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഉൾപ്പെടെയുള്ള 34 മരുന്നുകളെയാണ് കേന്ദ്ര സർക്കാർ പുതിയ പട്ടികയിൽ ഉൾക്കൊള്ളിച്ചത്. പ്രമേഹത്തിനുള്ള ഇൻസുലിൻ, ഗ്ലാർഗിൻ, ടെനിഗ്ലിറ്റിൻ മരുന്നുകളും ക്ഷയരോഗത്തിനുള്ള ഡിലാമാനിറ്റ്, ക്യാൻസർ ചികിത്സയ്ക്കുള്ള 3 മരുന്നുകളും 2 ആന്റിഫംഗൽ മരുന്നുകളും ടിബിയെ പ്രതിരോധിക്കുന്നവയും പുതിയതായി ചേർത്തിട്ടുണ്ട്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ഡോക്ടർ മൻസൂഖ് മാണ്ഡവ്യയാണ് പരിഷ്കരിച്ച പട്ടിക പുറത്തുവിട്ടത്. ഇത് പ്രാബല്യത്തിൽ വരുന്നതോടെ ക്യാൻസർ, പ്രമേഹ മരുന്നുകൾക്ക് വില കുറയും. ദേശീയ മരുന്ന് വില നിർണ്ണയ അതോറിറ്റി നിശ്ചയിക്കുന്ന വിലയിൽ കുറഞ്ഞ നിരക്കിൽ മാത്രമേ പട്ടികയിൽ ഉൾപ്പെട്ട മരുന്നുകൾ വിൽക്കാൻ സാധിക്കുകയുള്ളൂ. 3 വർഷം കൂടുമ്പോഴാണ് ആവശ്യ മരുന്നുകളുടെ പട്ടിക പരിഷ്കരിക്കുന്നത്. 2015 ഇതിനു മുൻപ് പട്ടിക പരിഷ്കരിച്ചത്. പിന്നീട് 3 വർഷം കൂടുമ്പോൾ പരിഷ്കരിക്കേണ്ടതാണെങ്കിലും കോവിഡിനെ തുടർന്ന് ഇത് നീണ്ടുപോവുകയായിരുന്നു. തുടർന്ന് ഈ വർഷം പട്ടിക പുതുക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം അവസാനത്തോടെ ICMR ആവശ്യ മരുന്നുകളുടെ വില നിർണ്ണയിക്കുവാനുള്ള കമ്മിറ്റിയും ചേർന്ന് മരുന്നുകളുടെ പട്ടിക കരട് രൂപത്തിൽ ആരോഗ്യ മന്ത്രാലയത്തിന് സമർപ്പിച്ചിരുന്നു. ഇതിലാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. 350 വിദഗ്ധരുമായി ആലോചിച്ചാണ് പട്ടിക തയ്യാറാക്കിയത്. 27 വിഭാഗങ്ങളിലായി 384 മരുന്നുകളാണ് പട്ടികയിൽ ഉൾപ്പെടുന്നത്. ഇതുകൂടാതെ ആവശ്യ മരുന്നുകളുടെ പട്ടികയിലുള്ള ഷെഡ്യൂൾഡ് മരുന്നുകളുടെ വില വർദ്ധിപ്പിക്കുന്നതിനും നിയന്ത്രണമുണ്ട്. മറ്റു മരുന്നുകൾക്ക് ഓരോ വർഷവും 10% വരെ വില വർദ്ധിപ്പിക്കാൻ അനുമതിയുണ്ട്. അതേസമയം 24 ആവശ്യ മരുന്നുകളുടെ വില 30% കൊണ്ട് കുറയ്ക്കാൻ ദേശീയ ഔഷധ വില നിയന്ത്രണ സമിതി തീരുമാനിച്ചു. മെയ് 18 24 മരുന്നുകൾക്ക് വില കുറച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തുവന്നത്. കഴിഞ്ഞ മെയ് 10 41 മരുന്നുകളുടെ വിലയും കുറച്ചിരുന്നു. കണ്ണ്, ചെവി, തൊണ്ട എന്നിവയ്ക്ക് വരുന്ന അണുബാധയ്ക്കുള്ള ആന്റിബയോട്ടിക്കുകൾ, അൾസറിനുള്ള മരുന്നുകൾ തുടങ്ങിയവയിൽ വില കുറച്ച് ഉൾപ്പെടുത്തും. സാധാരണക്കാർക്ക് പ്രാപ്യമാകുന്ന രീതിയിൽ മരുന്ന് വില ഏകീകരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിന്റെ ഭാഗമായാണ് ഈ തീരുമാനം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.